സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ലല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുഅ്മിനെ എന്തെല്ലാം പ്രത്യേകതകൾ മുത്തുനബിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്! അല്ലാഹു അവന്റെ നൂറായ മുത്തുനബിക്ക് നൽകിയ പ്രത്യേകതകൾ നമ്മൾ അറിയണം, അത് നമ്മൾ ഉൾക്കൊള്ളണം, അത് നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ റബ്ബ് പ്രത്യേകത കൊടുത്തത് കൊണ്ട് ആ നബിക്ക് നമ്മളും പ്രത്യേകതകൾ കൽപ്പിക്കണം. ഹബീബായ നബി, തങ്ങൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ പറയുകയാണ്. മുഅ്മിനെ 63 വയസ്സിനിടയിൽ ഒരിക്കൽ പോലും സ്വപ്നസ്കലനം ഹബീബായ നബി തങ്ങൾക്കുണ്ടായിട്ടില്ല. 63 കൊല്ലത്തിനിടയിൽ ഹബീബായ നബി തങ്ങൾക്ക് ഓട്ടുവായ ഇട്ടിട്ടില്ല. കൊല്ലത്തിനിടയിൽ ഹബീബായ നബി തങ്ങളെ കണ്ടിട്ടൊരു മൃഗം പോലും പേടിച്ച് പിന്തിരിഞ്ഞോടിയിട്ടില്ല. 63 കൊല്ലത്തിനിടയിൽ ആ പുണ്യ ഭൂമേനിയിൽ ഈച്ച ഇരുന്നിട്ടില്ല. എന്തെല്ലാം പ്രത്യേകതകളാണ്! ഹബീബായ നബി തങ്ങൾക്ക് 63 കൊല്ലത്തിനിടയിൽ സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടില്ല. അത് നബിയുടെ പ്രത്യേകതയാണ്. നബി തങ്ങൾ കൂട്ടുവായിട്ടിട്ടില്ല. ഇത് രണ്ടിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. പിശാചിന് നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളിൽ ആധിപത്യം ചെലുത്താൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു വലിയ സംരക്ഷണം നൽകി. നമ്മളെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും പല ജീവികളും പേടിച്ച് പിന്തിരിഞ്ഞോടാറുണ്ട്. പക്ഷെ മുത്തുനബിയെ കണ്ടിട്ട് 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു മൃഗം പേടിച്ച് പിന്തിരിഞ്ഞോടിയിട്ടില്ല. ഓടിയിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങളും പറഞ്ഞ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുമായിരുന്നു. 63 കൊല്ലത്തിനിടയിൽ ആ പുണ്യ ഭൂമേനയിൽ ഈച്ച ഇരുന്നിട്ടില്ല. بخلفه كاما من رؤية سابتت ولا يرى ثربا لمنه في علني مولاي صلي وصا لم دائما عبدا على حبيبك خير الخلق كلهم منل الله وستكال يبرغارم حبيبا ينبي دنگلك كانان صادقمو അതുപോലെ തിരിഞ്ഞു നോക്കാതെ പിന്നിലുള്ള വസ്തുക്കളെയും കാണാൻ മുത്തുനബിക്ക് കഴിയുമായിരുന്നു. അതുപോലെ മുത്തുറസൂൽ മലമൂത്ര വിസർജനം ചെയ്താൽ അത് ഭൂമിയിൽ കാണാൻ സാധ്യമായിരുന്നില്ല, ഉടനെ തന്നെ ഭൂമി വിഴുങ്ങുമായിരുന്നു. وقلبه لم ينم والعين قد ناست ولا يرى ظله في الشمس ذو فتني ഹബീബായ നബി തങ്ങളുടെ കണ്ണുറങ്ങിയാലും ഒരിക്കൽ പോലും ഹബീബിന്റെ കൽബ് ഉറങ്ങുമായിരുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ടാവും, പക്ഷെ കൽബ് എപ്പോഴോ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. നമ്മളെ നോട്ടുവിരുത്തൊക്കെ കണ്ടാ വിചാരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുകയാണെന്ന്, പക്ഷെ കൽബ് എപ്പോഴോ ഉറങ്ങിയിട്ടുണ്ടാവും, കണ്ണ് തുറന്നു പിടിക്കുകയും ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ ഹബീബായ നബിയുടെ പ്രത്യേകത വഖൽബുഹു ലം യനം വലൈനു ഖദ് നാസത് വലാ യുറാ ലില്ലുഹു ഫിശംസി ദൂ ഫിത്നി. ഹബീബിന്റെ കണ്ണുറങ്ങിയാലും കൽബ് ഉറങ്ങുമായിരുന്നില്ല. പിന്നെയോ ഏത് വെയിലത്ത് മുത്തുറസൂൽ നിന്നാലും ഹബീബായ നബി തങ്ങൾക്ക് നിഴൽ കാണുമായിരുന്നില്ല. നിഴൽ മുത്തുനബിക്കുണ്ടായിരുന്നില്ല.
എങ്ങനെ കൂട്ടരെ നിഴലുണ്ടാവുക? ആരാണിത് നൂറല്ലേ അയ്യുഹൻ നബിയു ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇസ്നിഹി വ സിറാജൻ മുനീറ അല്ലാഹുവിന്റെ കത്തിജ്വലിക്കുന്ന വിളക്ക് എന്നല്ലേ വിശുദ്ധ ഖുർആൻ മുത്തുനബിയെ വിശേഷിപ്പിച്ചത്? നബിക്കെങ്ങനെയാ നിഴലുണ്ടാകുന്നത്? അതല്ലേ ഏറ്റവും വലിയ വെളിച്ചം മുത്തുനബി. അംതാശം സുന്നം താബാദിറുൻ അംതാനൂറും ഫൗകാനൂരി അംതായി കസീറും വാഗാലി അംതാമീസ്ബാഹു സുദൂരി യാ നബി യാ റസൂൽ സലാം യാ ഹബീബ് സലാം അലൈക്കും സലാവാത്തുല്ലാ അലൈക്കും. അന്ത ശംസു നബിയെ, നിങ്ങൾ സൂര്യനാണോ അല്ല ചന്ദ്രനാണോ? അല്ല അല്ല, അന്ത നൂറും ഫൗക നൂരി, അതിനേക്കാൾ വലിയ വെളിച്ചമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഏത് വെയിലിൽ മുത്തുനബി നിന്നാലും ഹബീബായ നബി തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ല. കതിഫാഹു കദലത ഖൗമൻ ഇദാ ജലസു ഇൻദൽ വിലാദതി സീഫ് യാ റബ്ബി മുഖ്തതനി. ഹബീബിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഏതൊരു സദസ്സിൽ മുത്തു റസൂൽ ഇരുന്നാലും ഹബീബിന്റെ ചുമലായിരിക്കും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. നബിയേക്കാൾ നല്ല ആഴും നീളക്കള്ള ആളുകൾ സദസ്സിലുണ്ടെങ്കിലും ഹബീബായ നബി തങ്ങൾ ഒരു സദസ്സിലെത്തിയാൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും ചുമൽ ഏറ്റവും ഉയർന്നിരിക്കുന്നതും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായിരിക്കും. പിന്നെയോ പ്രസവിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ കൃത്യമായി ചേലാൻ കർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ്, സുർമ്മയിടപ്പെട്ട രൂപത്തിലാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് ചേലാക്രമം ചെയ്യപ്പെട്ട രൂപത്തിലാണ്, സുറുമയിടപ്പെട്ട രൂപത്തിലാണ് ഭൂജാതനായത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എന്തെല്ലാം പ്രത്യേകതകളാ മുമ്മിനെ, ആ നബിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിലേക്ക് ഭൂജാതനാകാൻ തിരഞ്ഞെടുത്ത രാവാണ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ന്റെ രാവ്.